സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണേ തമ്പുരാനെ. ഉള്ളിൽ നിറയും സ്നേഹത്താലേ നയിക്കണേ തമ്പുരാനെ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജനുവരി 5-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൌലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതുപോലെ അർത്ഥശൂന്യമായ വാക്വാദങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ തന്നെ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക.
അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദെനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കട്ടെയോ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കുവാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവർ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും 12 കുട്ടനിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ദൈവവചനം വായിക്കാനും ജീവിക്കാനും ഞാൻ ഹൃദയമൊരുക്കിയാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ വിശപ്പിനും ദൈവം ഉത്തരം നൽകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വചനം കേൾക്കാൻ വന്നവർക്കൊക്കെ ആത്മീയ ഭക്ഷണത്തോടൊപ്പം ഭൗതികമായ വിശപ്പിനും ക്രിസ്തുവിനു മുൻപിൽ ഉത്തരമുണ്ടെന്ന് സുവിശേഷം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനം ശ്രവിക്കാൻ വന്നിരുന്ന 10000 വിശപ്പിൻ്റെ വിളി ക്രിസ്തുവിൻ്റെ നൊമ്പരമായതുകൊണ്ടാണ് 5 അപ്പവും 2 മീനും ജനസഞ്ചയത്തിന് വിരുന്നായി മാറിയത്. വചനം കേൾക്കാനും ജീവിക്കാനും ഞാൻ മനസ്സുവെച്ചാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളാകുന്ന 5 അപ്പവും 2 മീനും ദൈവം വാഴ്ത്തി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് ശിഷ്യർ കൊടുത്ത മറുപടി 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് 5 അപ്പവും 2 മീനും ഉണ്ട് എന്നായിരുന്നു. എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പരാതിപ്പെടുന്നതിനേക്കാൾ ദൈവമേ എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസം സ്വന്തമാക്കുമ്പോൾ എൻ്റെ കുറവുകൾ ദൈവം വാഴ്ത്തി നിറവുകളാക്കി മാറ്റും. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുവാൻ ദൈവം കൃപം നൽകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കണം. നല്ല തമ്പുരാനെ, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവവചനത്തെ സ്നേഹിക്കാനും വചനാത്മകമായ ജീവിതം നയിക്കാനുമുള്ള കൃപകളാൽ എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗീ പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും
പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ജനമി വഴിയരികിൽ വിളക്കുമരമേറെയില്ല, വഴിയറിയാതെ ഏകനായി ഞാൻ പനിമതിയായി നീ നയിക്കൂ. വിജനമി വഴിയരികിൽ വിളക്കുമരമേറെയില്ല, വഴിയറിയാതെ ഏകനായി ഞാൻ പനിമതിയായി നീ നയിക്കൂ. ദൈവസ്നേഹം സ്നേഹം
അണഞ്ഞ മാനസം കാത്തുവെച്ചു യേശുവേ നിന്നാത്മ നിറവിടാ ശ്യാമമേഘശോഭയിൽ നീ അണഞ്ഞ മാനസം രാക്കിളിതൻ താരാട്ടുപോ ആത്മാവിൻ്റെ സ്നേഹരാഗം കാതിൽ മൂളാൻ വന്നിടുമോ മരമേറയില്ല വഴിയറിയാതേകനായി ഞാൻ പനിമതിയായി നീ നയിക്കൂ എൻ്റെ നാഥ നീയുള്ളിൽ നിറയ്ക്കണേ ദൈവസ്നേഹം ിയലു നിന്നിൽ നിന്നേറെ
നിദാന്തമായ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ സഹജരിൽ നിൻ്റെ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ ഉള്ളിൽ അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു സഹജരിൽ നിൻ്റെ ദിവ്യരൂപം ദർശിച്ചു ഞാൻ എൻ്റെ അപരർക്കു നന്മകൾ ചെയ്തു വന്നു നീ എന്നിൽ ലയിച്ചു നീ എന്നെ തേടിയണഞ്ഞു നിന്നോട് ഞാനൊന്നു ചേർന്നു നീ എന്നെ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ നിദാന്തമായ സ്നേഹമേ നിരാമയ സ്നേഹമേ നിറനിലാവാകും ദൈവമേ നേരിൻ്റെ നിറദീപമേ പ്രാണൻ പോലും എനിക്കാ